السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ഇത് ഖുർആൻ ഒരു ശൈലിയാണ്. അപ്പുറത്തൊരു സംശയം നടക്കുന്നുണ്ട് മക്കക്കാരിൽ, മക്കക്കാരായ അവിശ്വാസികളിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ നബിയാണോ, എന്തേ ഞങ്ങൾ മുതലാളിമാർക്ക് ഇത് കിട്ടാതിരുന്നത്. മക്കയിലെയും ത്വായിഫിലെയും പ്രമാണിമാരായ മുതലാളിമാരായ ആളുകൾക്ക് എന്തേ ഈ ഖുർആൻ കിട്ടാതിരുന്നത്, എന്തേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായത്. ഈ സംശയത്തിൽ നിൽക്കുന്ന ആളുകളോട് സംശയത്തിന്റെ കനത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ മറുപടിയാണ് ഇന്നക, തീർച്ചയായും നബിയെ അങ്ങ് ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. അള്ളാഹുവിന്റെ ഇബാദത്തും തൗഹീദും പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് വരുമ്പോ നബി തങ്ങൾ അല്ലല്ല, ഇത് ലോകത്ത് മുമ്പൊന്നും പരിചയമില്ലാത്ത ഒരാൾ വന്നു, അങ്ങനെയല്ല. ലമിനൽ മുർസലീൻ, അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാരുടെ വന്നിട്ടുണ്ടല്ലോ, അങ്ങേക്ക് മുമ്പും അള്ളാഹുവിന്റെ ദൂതന്മാരുടെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനത്തെ നബിമാരിൽ പെട്ടവർ തന്നെയാണ് നബിയെ അങ്ങ് ഇന്നക ലമിനൽ മുർസലീൻ. അങ്ങ് നേരായ മാർഗത്തിലാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ ശരഈ ആദ്യമായി നമുക്ക് മനസ്സിലാകുന്നത് മഹ്ഷറായിലെ സിറാത്ത് എന്ന പാലമാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മതിലി ജഹന്നം അഹദ്ദു മിന സൈഫി വഅഖഫു മിന ശഅരി, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ നരകത്തിന്റെ മുകളിൽ അല്ലാഹു തആല ഉണ്ടാക്കിയ ഒരു പാലത്തിനാണ് സിറാത്ത് എന്ന് പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ വന്നതാ. ചില പറയും പടച്ചവനെ മുടിനേക്കാളും നേരിയതോ പിന്നെ വാളിനേക്കാളും മൂർച്ച. നടന്നു പോവണമെങ്കിൽ ഇപ്പോൾ സർക്കസുകാരായ ആൾക്കാരൊക്കെ സർക്കസിന് ചെറിയ റോപ്പിൽ നടക്കണമെങ്കിൽ ബാലൻസിന് വടി പിടിക്കും. നാളെ സിറാത്തിൽ വടി വേണ്ട, നിന്റെ ബാലൻസ് നിന്നെ ഹോൾഡ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. എന്റെ ജീവിതത്തിലെ തദയ്യുൻ, അള്ളാഹുവിന് എത്ര വഴിപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ ആ ഇബാദത്താണ് ആ പാലത്തിലെ ബാലൻസ്. ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ദുനിയാവിലെ കൈച്ചീരി വെച്ചളക്കരുത്. പടച്ചോനെ എന്റെ വിരൽ വെക്കാൻ സ്ഥലമല്ലോ, അതൊക്കെ ധാരാളം ഉണ്ടാകും അവിടെ. ഓടുന്ന ആളുകളാണ്, കോടിക്കണക്കിന് ആളുകളാണ് ഒരു സമയം അതിലൂടെ കടന്നു പോവുക. മിനൽ ബർഖ് മിസ്റൽ ബർഖ്, ഇടിമിന്നു പോലെ പോകുന്ന ആളുകളെ കൂട്ടത്തിലുണ്ട്, മെല്ലെ ഇഴഞ്ഞു പോകുന്നവരുണ്ട്, ഒരു കുതിരയുടെ സ്പീഡിൽ പോകുന്ന ആളുകളുണ്ട്. കർമ്മങ്ങൾക്കനുസരിച്ച് അവിടെ വേഗത ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമുക്ക് ആഖിറത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൗതിക ലോകത്തെ കൈച്ചീരിയൻസ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അതങ്ങനെയാണ്. നിങ്ങളിൽ ഓരോരുത്തരും ഈ പാലം കടന്നു പോയേ പറ്റൂ. അമ്പിയാക്കന്മാർ മുതൽ മുഅ്മിനീങ്ങൾ എല്ലാവരും, അവിശ്വാസികളും വിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് കടന്നു പോകേണ്ട ഒരു സ്ഥലമാണ് സിറാത്ത്. അവിടെ പിടിക്കപ്പെട്ട് താഴേക്ക് വീഴുന്നവർ നേരെ താഴെ നരകമാണ്, ഹൽഫയർ നരകമാണ്. അത് കഴിഞ്ഞിട്ട് വേണം അക്കരെ എത്താൻ. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിൻ ഹാദാ, നമ്മെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി അല്ലാ. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ, നമ്മെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി. സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ മുമ്പ് സ്വർഗവാസികൾ പറയുന്ന ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ് ഇതായിരിക്കും. അബ്ബേ നീ രക്ഷപ്പെടുത്തിയല്ലോ, കുറച്ചവനെ ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇതാണ് സിറാത്ത്. ആ സിറാത്ത് രക്ഷപ്പെടണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം അല്ലാഹുവിന്റെ കലാം പഠിപ്പിച്ചു തരുന്നു. ഈ വഴിയിലൂടെ ജീവിച്ചാൽ നാളത്തെ സിറാത്ത് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അലാ സിറാത്തിൽ മുസ്തഖീം, അങ്ങ് നേരായ മാർഗത്തിന്മേലാണ്. അലാ എന്ന് പറഞ്ഞാൽ മീതെ, ലിതഅല്ലി ഉലുവിനെ സൂചിപ്പിക്കുന്ന ഖുർആൻ സന്മാർഗം പറഞ്ഞിടത്തൊക്കെ അലാഹുദൻ, അലാഹുദം
സന്മാർഗത്തിന്റെ മീതയാണ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ സന്മാർഗത്തിൽ നിന്ന് സന്മാർഗം അവരെ ഹോൾഡ് ചെയ്യാണ്, മുഅ്മിൻ മേലെ നിൽക്കുകയാണ്, സന്മാർഗം അവരെ ഹോൾഡ് ചെയ്യുകയാണ്. നിങ്ങൾ സന്മാർഗത്തിന്റെ മീതയാണ്, സന്മാർഗത്തിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ ഉയർത്തും സന്മാർഗം. അങ്ങനെയാണ് സന്മാർഗം നിങ്ങളെ ഹോൾഡ് ചെയ്യും. നിങ്ങൾ താങ്ങി നിർത്തേണ്ട ഹൃദയെ, സന്മാർഗത്തെ നിങ്ങൾ താങ്ങി നിർത്തേണ്ട, നിങ്ങളെ താങ്ങി നിർത്തും സന്മാർഗം. നിങ്ങളെ നിങ്ങളായിട്ട് ജീവിക്കാൻ, നിങ്ങൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ആളായിട്ട് ജീവിക്കാൻ ഈ സന്മാർഗം സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ അലാഹുദൻ സന്മാർഗത്തിന്റെ മീതയാണ്. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കണം, നിങ്ങളെ സന്മാർഗം ഉയർത്തും എന്ന് പറയാനാണ് ആ പ്രയോഗം. അലാസ്വറാത്തിൻ മുസ്തഖീം, നിങ്ങൾ സന്മാർഗത്തിന്റെ മീതയാണ്. ഫീ സ്വറാത്തിൻ എന്നല്ല, അലാസ്വറാത്തിൻ. ഈ പ്രയോഗത്തെ മഹാനായ മുതവല്ലി ഷഅറാഗി റഹ്മഹുള്ള അലാഹുദൻ എന്ന മറ്റു ആയത്തുകളുമായി കമ്പയർ ചെയ്തിട്ട് തഫ്സീർ ചെയ്തിട്ട് പറഞ്ഞു, ഈ സന്മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അത് നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തും, താഴെ വീഴാതെ ഉയർത്തി നിർത്തും. അതുകൊണ്ടാണ് ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു, ആ കലാമിനെ വിശദീകരിച്ചതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് എന്ന് പഠിച്ചതാ സ്വഹാബത്തിന്റെ ജീവിതം. ഇതാണ് അഹ്ലുസ്സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ, അഹ്ലുസ്സുന്ന വൽ ജമാഅ, അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും മാർഗം. 72 വിഭാഗമായി ക്രിസ്ത്യാനികൾ വിവിധ പാർട്ടികളായി പോയില്ലേ, എന്നാൽ 73 വിഭാഗമായി നിങ്ങളും പിളരും. എല്ലാവരും നരകത്തിന്റെ വഴിയിലാണ്, ഇല്ല വാഹിദ, ഒരു വഴി ഒഴികെ. അവർ ചോദിച്ചു, യാ റസൂലല്ലാ, ആ രക്ഷപ്പെടുന്നവരാരാണ്? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏത് മാർഗത്തിലാണോ അവർ രക്ഷപ്പെടുന്നു, ഞാനും എന്റെ സ്വഹാബികളും ഏറ്റെടുത്ത മാർഗം. അതിനാണ് ലോക മുസ്ലിമീങ്ങൾ പേരിട്ട് വിളിക്കുന്നത് അഹ്ലുസ്സുന്ന വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. സുന്ന എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജമാഅ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ആ മാർഗത്തിൽ നിലനിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടും, അല്ലാത്തവരൊക്കെ പിഴച്ചു പോകും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്മാർഗത്തിൽ അള്ളാഹു നമ്മെ അടിയുറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. വലിയ പ്രയാസം നമ്മൾ പഠിക്കണം. ഏത് ദുനിയാവ് തന്നെ മുഴുവൻ പരീക്ഷണമാണ്. ഹക്കും ബാത്തിലും മനസ്സിലാക്കണം, നല്ല ദുഃഖത്തെയും മനസ്സിലാക്കണം. പല അഭിപ്രായങ്ങളും പലേത് ഈ മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർ ഓരോന്ന് എഴുതിവിടും, എന്തൊക്കെ പറയും, ഇതിലൊക്കെ എന്താ ശരി എന്താ തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതിനൊക്കെയുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആര് പറയുന്നതാ ശരി, ആര് പറയുന്നതാണ് തെറ്റ്, ഇത് മനസ്സിലാക്കാൻ സ്വാഭാവികമായി നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞു, ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ, പലരും പലതും പറയുന്നല്ലോ എന്നാണ്. ഇവർ വിധി എഴുതാനുള്ള ഒരു താൽക്കാലികമായ ഒരു സംവിധാനം നമ്മുടെ തലച്ചോറിൽ അള്ളാഹു തന്നിട്ടുണ്ട്, വിധി എഴുതാൻ പറ്റണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അലാ സിറാത്തിൽ മുസ്തഖീം, അങ്ങനെ നന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാ സിറാത്തിൽ മുസ്തഖീമിലാണ് അങ്ങ് സന്മാർഗത്തിന്റെ മീതയാണ്. നബിയെ അങ്ങ് സന്മാർഗത്തിന്റെ മീതയാണ്. അലാ സിറാത്തിൽ മുസ്തഖീം, അതുകൊണ്ട് അങ്ങ് പിഴക്കില്ല. മുസ്തഖീം, നമ്മളൊരു ഒരു രാജ്യത്തിന്റെ ഒരു രണ്ട് പ്ലേസുകളുടെ ഡിസ്റ്റൻസ് നോക്കിയാൽ, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രൈറ്റ് ആയി പോകുന്ന ലൈനായിരിക്കും. ഇപ്പൊ എന്റെ ഈ സ്റ്റേജിന്റെ ഇവിടെ പോയിന്റ് നിന്ന് ആ ഡോറിലേക്കുള്ള വഴി അന്വേഷിച്ചാൽ ഇങ്ങനെ വളഞ്ഞു പോകുന്നതിനേക്കാളൊക്കെ ഏറ്റവും സ്ട്രൈറ്റ് മുസ്തഖീമായ വഴിയാണ്. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ അല്ലെ. ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞത് നേർക്ക് നേരെ നിൽക്കുന്ന രേഖയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേർവഴിയിലാണ് നബിയെ അങ്ങ്. അതുകൊണ്ടാണ് ഹദീസിൽ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ നമ്മളവിടെ ബുദ്ധി എടുത്തു വെക്കുക, പിന്നെ തലച്ചോറ് മാറ്റിവെക്കണം. എന്റെ റസൂല് പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടോ, പിന്നെ അത് സ്വീകരിച്ചേക്കണം. അപ്പൊ എനിക്കത് തോന്നുന്നില്ലല്ലോ, അല്ലല്ലോ, നിന്റെ ബുദ്ധിയേക്കാളും കവച്ചു വെക്കുന്ന ബുദ്ധി നൽകപ്പെട്ടവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ നബിതങ്ങളുടെ മാർഗം സിറാത്തുൽ മുസ്തഖീമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണം, തങ്ങൾ പറഞ്ഞു നിങ്ങളത് എടുത്തേക്കണം. പിന്നെ അവിടെ മറ്റ് ചർച്ചകൾ ചെയ്ത് നിങ്ങൾ ഹദീസ് ളൈഫാക്കി മൗളുവാക്കി ചെയ്യാൻ നിൽക്കണ്ട, അത് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടില്ലേ, അത് എടുത്തേക്കണം. ഒരുപാട് വിഷയങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ സൗകര്യങ്ങൾക്ക് മാറ്റിവെക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതങ്ങനെ ഉണ്ടാവരുത്. അലാ സിറാത്തിൽ മുസ്തഖീം. അസീസും റഹീമുമായ ഒരുത്തൻ ഇറക്കി തന്നതാണിത്. തൻസീൽ എന്ന് പറഞ്ഞാൽ തന്നെ ആകാശത്ത് നിന്ന് വന്നതാണ് എന്ന് ബോധ്യപ്പെട്ടു. തൻസീൽ, അവരൊറ്റ പ്രയോഗം മതി, ഇത് മേലെ നിന്ന് വന്നതാണ്, ഇത് ഭൂമിയിൽ ഉണ്ടായതല്ല.
ഭൂമി എന്ന് മേലെ നിന്ന് വന്നു എന്ന സങ്കല്പം തന്നെ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ അപ്പുറത്ത് നിന്ന് ഖാലിക് സൃഷ്ടാവ് ഇറക്കിയതാണെന്ന് അറിയിക്കാന് തൻസീൽ ഇറക്കപ്പെട്ടതാണ്. നസ്സല എന്ന വാക്കിന്റെ ധാതുവാണ് തൻസീൽ. നസ്സല യുനസ്സിലു തൻസീലൻ ഫഹുവ മുനസ്സിലുൻ. പണ്ടൊക്കെ ദർസിൽ ഓതിയ ആൾക്കാർ ഫഅല ഫഅല ഫഅലു ലേ ഫഅലത 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 ഫഅൽത ഫഅൽത മാ ഫഅൽതും ഫഅൽത ഫഅൽത മാ ഫഅൽതുന്ന ചിലരൊക്കെ പറയും. കുറച്ചു കാലൊക്കെ ദർശനം മതി, നീ ഫാല ഫാല എന്താണെന്ന് തിരിയാത്തോണ്ടാണ് ഞാൻ ദർശക് ഇട്ടെറിഞ്ഞു പോകുന്നത്. എന്താണ് ചൊല്ലണെന്ന് അറിയണ്ടേ? കുറെ അടി കിട്ടിയിട്ടുണ്ട്, കുറെ ഫാല ഫാല ചൊല്ലിയിട്ടുണ്ട്. നീ ഫാല ഫാല എന്ന് പറഞ്ഞ സംഗതിയാ ഭാഷയുടെ അടിസ്ഥാനം. അത് മനസ്സിലായാൽ അത് എന്തിനാണ് ഇപ്പൊ ചൊല്ലണത് ഉസ്താദ്മാര് പറഞ്ഞു കൊടുക്കണം, അത് വേറെ വിഷയം. എന്താ ഇപ്പൊ ഞാൻ ചൊല്ലുന്നറിഞ്ഞപ്പോ എന്ത് ചെയ്യും? എന്താണ് ഈ ഫാല ഫാല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ്.